Welcome to Whiplook CNC. Please subscribe our channel and also press the bell icon. Whiplook CNC യുടെ 35-ാമത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വ്യത്യസ്തമായ ഒരു വീഡിയോയാണ് നമ്മൾ ചെയ്യുന്നത്. കഴിഞ്ഞ 3 മാസത്തിനുള്ളിൽ ആഡ്കാമിന്റെയും മറ്റ് അനുബന്ധ സോഫ്റ്റ്വെയറുകളെക്കുറിച്ചും CNC മെഷീനെക്കുറിച്ചും 34 വീഡിയോകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഒന്നോ രണ്ടോ വീഡിയോയിലൂടെ പുതിയ 3D ഡിസൈൻ എങ്ങനെ ചെയ്യാം എന്ന് പറഞ്ഞു തരാൻ മാത്രമാണ് ഉദ്ദേശിച്ചത്. ആദ്യത്തെ വീഡിയോ ഇറക്കിയതിനു ശേഷമാണ് നമ്മൾ അറിയുന്നത് മലയാളത്തിൽ നമ്മുടെ ഒരു ചാനൽ മാത്രമേ ആഡ്കാം പഠിപ്പിക്കുന്നുള്ളൂ എന്ന്. ഈ 3 മാസത്തിനുള്ളിൽ 300-ലധികം സബ്സ്ക്രൈബറും 8000-ലധികം വ്യൂസും ഉണ്ട്. നമ്മുടെ യൂട്യൂബ് പ്രേക്ഷകർ തന്ന പ്രോത്സാഹനം മാത്രമാണ് ഇത്രയും വീഡിയോ ഇറക്കാൻ നമ്മളെ പ്രേരിപ്പിച്ചത്. എങ്കിലും പ്രേക്ഷകർ അറിയേണ്ട ഒരു കാര്യം ഇവിടെ പറയാതിരിക്കാൻ വയ്യ. കമ്പ്യൂട്ടറിൽ ഒരു കോഴ്സും കഴിയാതെയാണ് 10-ഓളം സോഫ്റ്റ്വെയറുകൾ നമ്മൾ കൈകാര്യം ചെയ്യുന്നത്. അതിനേക്കാൾ വിഷമമുള്ള കാര്യം +1 പഠിക്കുന്ന എൻ്റെ മകനാണ് രാത്രി ഉറക്കമൊഴിഞ്ഞ് വീഡിയോ എഡിറ്റിംഗ് ചെയ്യുന്നതും യൂട്യൂബ് ചാനൽ, വെബ്സൈറ്റ് എന്നിവ കൈകാര്യം ചെയ്യുന്നതും. ഇതിൽ നമുക്ക് അഭിമാനിക്കാവുന്ന ഒരു കാര്യം, നമ്മുടെ വീഡിയോയുടെ 50%-ത്തിലധികവും കാണുന്നത് ഇന്ത്യക്ക് പുറത്തു നിന്നുള്ളവരാണ് എന്നുള്ളതാണ്. നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന 3D ഫയലുകൾ മിക്കതും കേരളത്തിന് പുറത്തു നിന്നും വിദേശത്തു നിന്നും നിർമ്മിച്ചിട്ടുള്ളവയാണ്. 2000 രൂപ മുതൽ 5000 രൂപ വരെയുള്ള ഡിസൈനുകൾ തുടക്കത്തിൽ ഞാനും വാങ്ങിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന മിക്ക 3D ഫയലുകളും സ്വന്തമായി നിർമ്മിച്ചവയാണ്. നമ്മുടെ നാട്ടിൽ ആവശ്യമുള്ള ഡിസൈനുകളുടെ അപര്യാപ്തതയാണ് നമ്മളെ ഡിസൈൻ ഉണ്ടാക്കാൻ പ്രേരിപ്പിച്ചത്. ഇപ്പോൾ ആ 3D ഫയലുകൾ നമ്മുടെ വെബ്സൈറ്റായ whiplookcnc.comൽ നിന്ന് 10 രൂപ മുതലുള്ള വിലക്ക് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുന്നതാണ്. ATM ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് വെബ്സൈറ്റ് തയ്യാറാക്കിയിട്ടുള്ളതെങ്കിലും ഇപ്പോൾ ഇമെയിൽ വഴിയാണ് ഫയലുകൾ അയച്ചു കൊടുക്കുന്നത്. നമ്മൾ യൂട്യൂബിൽ 3D ചെയ്യാൻ ആവശ്യമായ ചിത്രങ്ങൾ മിക്കതും അയച്ചു തന്നത് നമ്മുടെ യൂട്യൂബ് പ്രേക്ഷകരാണ്. അതിൽ കുറച്ച് ചിത്രങ്ങൾ ഇനിയും ചെയ്യാൻ ബാക്കിയുണ്ട്. തിരക്ക് പിടിച്ച ഒരു സ്ഥാപനം നടത്തുന്നതിനിടയിലാണ് ഇത്രയും വീഡിയോകൾ നമ്മൾക്ക് നിർമ്മിക്കാൻ കഴിഞ്ഞത്. അതുകൊണ്ട് ആ വീഡിയോകൾ കണ്ട് എല്ലാവരും സ്വന്തമായി 3D ഡിസൈൻ നിർമ്മിക്കണം എന്നാണ് നമുക്ക് പറയാനുള്ളത്. ഒരുപക്ഷെ 3D ഡിസൈൻ ചെയ്യുമ്പോൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് അതിൻ്റെ 2D വര ആയിരിക്കും എന്നത് ശ്രദ്ധിക്കുക. അതായത് വരക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് ഏതെല്ലാം ട്യൂറിയൽ സ്വീപ്പിന് വേണ്ടി വരക്കണം, ഏതെല്ലാം ഷേപ്പ് എഡിറ്റ് ചെയ്യാൻ വേണ്ടി വരക്കണം, ഏതെല്ലാം എക്സ്ട്രൂഡ് ചെയ്യാൻ വരക്കണം എന്നത് മുൻകൂട്ടി തീരുമാനിക്കുക. മൊത്തം വലുപ്പവും സെഡ് സൈസും എത്ര വേണമെന്ന് കണക്കാക്കുക. ഏറ്റവും ഉയരം കൂടിയ സെഡും ഏറ്റവും ഉയരം കുറഞ്ഞ സെഡും അതിനിടയിൽ വരുന്നവയുടെ സെഡ് മില്ലിമീറ്ററും പോയിൻറ്റും വെച്ച് കണക്കാക്കുക.